അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാദവാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചവക്ക് ചേർത്ത് എഴുതണം. ബ്രാക്കറ്റിൽ സംസം, അബ്ദുള്ള, ജുർഹും, ആമിന ബീവി, ഹലീമ ബീവി എന്നെഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വഹബിൻ്റെ മകൾ. ഇതിൻ്റെ ഉത്തരമാണ് ആമിന ബീവി. രണ്ടാമത്തെ ചോദ്യം, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ. ഇതിൻ്റെ ഉത്തരമാണ് അബ്ദുള്ള. മൂന്നാമത്തെ ചോദ്യം, ഗോത്രം - ഇതിൻ്റെ ഉത്തരമാണ് ജുർഹും. നാലാമത്തെ ചോദ്യം, ബനു സായദ്. ഇതിൻ്റെ ഉത്തരമാണ് ഹലീമ ബീവി. അഞ്ചാമത്തെ ചോദ്യം, അത്ഭുത ജലം. ഇതിൻ്റെ ഉത്തരം സംസം. രണ്ടാമതായി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം. ഇതിൻ്റെ ഉത്തരം ഖുറൈശി. രണ്ടാമത്തെ ചോദ്യം, ഹാജറു ബീവിയുടെ മകൻ. ഇതിൻ്റെ ഉത്തരം ഇസ്മായിൽ അലൈഹിസ്സലാം. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ദിവസം 21, അറബി മാസം റബിയുൽ അവ്വൽ. നാലാമത്തെ ചോദ്യം, മക്കയുടെ ഉപനാമങ്ങൾ. ഉമ്മുൽ ഖുറ, ബക്ക. അഞ്ചാമത്തെ ചോദ്യം, ആമിന ബീവിയുടെ ഗോത്രം. ഇതിൻ്റെ ഉത്തരം ബനു സുഹറ. മൂന്നാമതായി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തല കുത്തി വീണു. രണ്ടാമത്തെ ചോദ്യം, ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടു. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കുന്നതിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. നാലാമത്തെ ചോദ്യം, ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലമ്രത്ത് എന്ന - ഒരു മകനുണ്ടായിരുന്നു. നാലാമതായി ഉത്തരമെഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹലീമ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു എത്ര കാലം? 4 വയസ്സാകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ താമസിച്ചു. രണ്ടാമത്തെ ചോദ്യം, കിനാനയെ തിരഞ്ഞെടുത്തത് ആരിൽ നിന്നാണ്? ഇതിൻ്റെ ഉത്തരം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നാണ് കിനാനയെ തിരഞ്ഞെടുത്തത്. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയം സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം സമാവ താഴ്വരയിലാണ്. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്നാമതായി ഹക്കീക്കത്ത് അറുത്തു. രണ്ടാമതായി ഖുറൈശികളെ ക്ഷണിച്ച് സദ്യ നൽകി. അഞ്ചാമതായി പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം - എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. ഇതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണ്. കഅബ ഷെരീഫ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.